എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള കാരവട തയ്യാറാക്കാം. അപ്പോൾ കാരവട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാമോളം പീസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉഴുന്നാണ്. ഇത് ഞാൻ ഇത് രണ്ടും കൂടെ ഒരു 3 മണിക്കൂറോളം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുതിർത്തെടുത്തതാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒരല്പം തരുതിരിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മാവ് നമ്മൾ ഒരല്പം തരുതിരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർത്തില്ല, കുതിർന്നിരിക്കുന്ന വെള്ളം മാത്രമേ ചേർച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 വലിയ ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് തന്നെ ഇല്ല, നിറച്ചെടുത്തിട്ടില്ല, അത്രയും നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ നമുക്ക് അല്പം കറിവേപ്പിലയോ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയം നമ്മുടെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം എടുത്ത് വയ്ക്കണം. ആ വെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് തൊട്ടതിന് ശേഷം വേണം നമ്മൾ ഉരുളകളാക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ട് നല്ലൊരു ക്രിസ്പി ആകുന്നതിനും വരെ ചെറുതീയിലിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പീസ് പരിപ്പ് തന്നെ ഉപയോഗിക്കണം, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയൊന്നും കോരി മാറ്റാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും കാരവട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.